നമസ്കാരം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് പലരും ഒറ്റ ചോദ്യത്തിന് ഒറ്റ ഉത്തരം പറയും വർഗീയത അഴിമതി നക്സലുകൾ അങ്ങനെ പലതും പറയും നമ്മൾ എന്നാൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫ്രീ സ്പീച്ചാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ പൗരന്മാർക്കും അവർക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം അത് തെറ്റാണെങ്കിൽ കൂടി സധൈര്യം പറയാൻ പറ്റുന്ന ഒരു ഭരണഘടന ഉണ്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് പറയാം അത് വേറൊരുത്തിന് നഷ്ടമുണ്ടാക്കിയാൽ അത് വ്യാജമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ബോധപൂർവം ഒരാളെ ഇല്ലാതാക്കാൻ പറയുന്നതാണെങ്കിൽ അവന് നഷ്ടപരിഹാരത്തിനുള്ള പ്രൊവിഷൻ നൽകിക്കൊണ്ടാണ് പത്തൊൻപത് ഒന്ന് എ എന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭരണകൂടങ്ങൾ മാറി വരുമ്പോഴൊക്കെ ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നു നമ്മുടെ ഭരണഘടനയുടെ പ്രൊവിഷൻ സംരക്ഷിക്കുക എന്നതാണ് എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ളത് പറയാൻ ധൈര്യമില്ലാത്തടത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്വാതന്ത്ര്യമില്ല നിങ്ങൾ പറയുന്നത് ഭരണകൂടത്തിനെതിരാണെങ്കിൽ ഇസ്ലാമിനെതിരാണെങ്കിൽ നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെങ്കിലും നിങ്ങൾക്ക് വധശിക്ഷ ലഭിക്കാം അതാണ് ഇന്ത്യയും മറ്റു പല രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇസ്ലാമിക രാജ്യമാവണമെന്നില്ല നിങ്ങളെ ചൈനയിലോ ഉത്തര കൊറിയയിലോ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രീ സ്പീച്ച് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിൽ പോലും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രത്യേക താല്പര്യമുള്ള അവരുടെ സൽപ്പേരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടലുണ്ട് പലപ്പോഴും മറ്റ് അറബ് രാജ്യങ്ങളിലേതുപോലെ ഭയാനകമാവില്ല ഇടപെടൽ എന്ന് മാത്രം ഒരു പക്ഷേ യൂറോപ്യൻ ഉള്ളതുപോലെ മറ്റൊരു രാജ്യത്തും ഈ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സങ്കല്പമില്ല അത് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് എന്നാൽ നമ്മുടെ ഇവിടെ ജനാധിപത്യം അനുനിമിഷം ദുർബലമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായ ചില അജണ്ടകളുടെ പുറത്ത് അത് ഇസ്ലാമികമാവട്ടെ ഹൈന്ദവുമാവട്ടെ ഭരണവും രാഷ്ട്രീയവും വേർതിരിയുമ്പോൾ പലപ്പോഴും ഈ ഫ്രീ സ്പീച്ച് വെല്ലുവിളി നേരിടുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ഒന്നിനും വഴങ്ങാത്ത നിയമത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഭരണഘടനയെ താങ്ങി നിർത്തുന്ന ഒരു നിയമജ്ഞ സമൂഹമുണ്ടാവേണ്ടത് നിയമജ്ഞ എന്ന് പറഞ്ഞാൽ കോടതിയാണ് ജഡ്ജിമാരും അഭിഭാഷകരും അടങ്ങുന്ന യാതൊരു താല്പര്യത്തിനും വഴങ്ങാത്ത ഒരു സംവിധാനം നിലനിന്നാൽ നമ്മുടെ രാജ്യം എല്ലാ കാലത്തും ഫ്രീ സ്പീച്ചിൻ്റെ സംരക്ഷകരാകും പക്ഷെ ഒരാൾ ജഡ്ജി ആവുന്നതിനുള്ള വഴികൾ പലപ്പോഴും വിമർശനത്തിന് വിധേയമാവാറുണ്ട് പലപ്പോഴും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നവരാണ് ജഡ്ജിമാരായി വരുന്നത് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് ഈ രാഷ്ട്രീയം പലപ്പോഴും ഇവരുടെ വിധികളിൽ വരാറുണ്ട് പിന്നെ രണ്ടാമതൊരു വിഭാഗം ഈ ജഡ്ജി സമൂഹം അവരുടെ ആ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി ജഡ്ജിമാരുടെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി പാരമ്പര്യം പോലെ ജഡ്ജിമാരുണ്ടാവും ഇത് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഏതെങ്കിലും ഒരു തരത്തിൽ താല്പര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഒരാൾ ജഡ്ജി ആയാൽ അയാൾ അവരുടെ താല്പര്യം സംരക്ഷിക്കും അങ്ങനെ അനുനിമിഷം നമ്മുടെ നാട് മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ താല്പര്യ സംരക്ഷകരായ ഞാൻ അഴിമതിക്കാരെന്നല്ല പറയുന്നു ജഡ്ജിമാർ രൂപപ്പെട്ടു വരുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട് പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ സങ്കുചിതമായ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിധികൾ വരുന്നത് പരമോന്നത നീതിപീഠത്തിൽ പ്രശാന്ത് ഭൂഷണെ പോലുള്ളവർ അതിൻ്റെ അപകടം പലതവണ ചൂണ്ടിക്കാണിച്ചു അതേസമയം ഹൈക്കോടതികൾ സുപ്രീം കോടതി നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതല്ല അതുകൊണ്ട് ഹൈക്കോടതികൾ പലപ്പോഴും അതാത് സംസ്ഥാനത്തെ പ്രീ ഡോമിനൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ വിങ്ങിനോട് താതാല്മ്യം കാണിക്കാറുണ്ട് കേരളത്തിലൊക്കെ അത് സംഭവിക്കാറുണ്ട് അങ്ങനെ ജനാധിപത്യം ഒരു ഭീഷണിയെ നേരിടുന്ന സാഹചര്യത്തിൽ ചിലപ്പോഴെങ്കിലും ചില വിധികൾ ആശ്വാസം നൽകും അത്തരമൊരു വിധിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബെഞ്ച് വിനോദ് ദുബേ കേസിൽ പ്രഖ്യാപിച്ചത് വിനോദ് ദുബേ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം മോദി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു ഈ ലോക്ക്ഡൗൺ ഒരു ഗുണവും ചെയ്യില്ല മോദി സർക്കാർ മരണം വിതയ്ക്കുന്നു തുടങ്ങിയ അതിശക്തമായ വിമർശനം ഹിമാചൽ പ്രദേശ് പോലീസ് കേസെടുക്കുന്നു കേസെടുത്തത് ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി ഇരുപത്തി നാല് എ എന്ന വകുപ്പ് ഉപയോഗിച്ചാണ് സഡിഷൻ എന്ന് പറയും സെഡിഷൻ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം വാസ്തവത്തിൽ രാജ്യദ്രോഹമല്ല അതിനോട് സമാനമായ ഒന്നാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് ഐ പി സിയിലെ നമ്മളതിനെ ട്രീസൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ട്രീസൺ കുഴപ്പം പിടിച്ചതാണ് രാജ്യത്തിനെതിരെ നിലപാടെടുക്കുകയും രാജ്യത്തിൻ്റെ ഒറ്റുകാരാവുകയും ചെയ്യുന്നവർ അതാണ് ട്രീസൺ അതും വധശിക്ഷയാണ് വിധി എന്നാൽ നൂറ്റി ഇരുപത്തിനാല് എ എന്ന് പറയുന്ന സെൻഡിഷൻ അത് പലപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങൾ ദുരുപയോഗിക്കുന്നു അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പത്തൊൻപത് ഒന്ന് എക്ക് എതിരായി പ്രയോഗിക്കുന്നു നൂറ്റി ഇരുപത്തിനാല് എ മറ്റൊരു വകുപ്പ് കൂടി ഉണ്ടായി പി സിയിൽ ഇങ്ങനെ ദുരുപയോഗിക്കുക നൂറ്റി അമ്പത്തിമൂന്ന് എ ആണ് അത് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എന്നാണ് അതായത് രണ്ട് ഭാഷക്കാർ തമ്മിൽ രണ്ട് ദേശക്കാർ തമ്മിൽ രണ്ട് മതക്കാർ തമ്മിൽ ഒക്കെ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് നൂറ്റി അൻപത്തി മൂന്ന് എ എന്ന് പറയുന്നത് പലപ്പോഴും സ്വതന്ത്ര അഭിപ്രായം പറയുന്നവർക്കെതിരെ ഈ നൂറ്റി ഇരുപത്തിനാല് എ സഡിഷനും നൂറ്റി അൻപത്തി മൂന്ന് എ ഈ എനിമിറ്റി കേസും മതസ്പർദ്ധയും എടുക്കാറുണ്ട് ഇത് നിയമവിരുദ്ധമാണ് എന്നെ പോലെയുള്ളവർ പലതവണ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കാരണം പോലീസ് ഒരു വകുപ്പിൽ എഫ്ഐആർ ഇട്ടാൽ നിങ്ങൾ അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നത് പിന്നീട് എപ്പോഴേലെങ്കിലും ആവാം പക്ഷേ നിങ്ങളുടെ പേരിൽ ഈ ജാമ്യമില്ലാ വകുപ്പ് കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാം ആ റിമാൻഡ് ചെയ്തതിന് ശേഷം പതിനാല് ദിവസത്തിന് ശേഷം ജാമ്യമെടുത്ത് കോടതിയിൽ പോയി നിങ്ങളുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ കുറ്റവിമുക്തനാവൂ അതുകൊണ്ട് തന്നെ ഒരാൾ കുറ്റം ചെയ്യുക എന്ന ലക്ഷ്യമില്ലാതെ അയാളുടെ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ അയാളെ പ്രതി ചേർക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഇത് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അത് മോദിക്കുകയാണെങ്കിലും പിണറായിക്കാണെങ്കിലും മനസ്സിലാവില്ല മോദി കുറ്റം പറയുമ്പോൾ പിണറായി വിട്ടുകളയാൻ പാടില്ല ഈ അസഹിഷ്ണുത ഏറ്റവും കൂടുതലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നതും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതും ഒക്കെ പിണറായിയുടെ കാലത്താണ് ഇതൊന്നും തികയാത്തത് കൊണ്ട് അതായത് ഈ കേസുകളൊന്നും നിലനിൽക്കാത്തതുകൊണ്ട് അഞ്ചു വർഷം വരെ തടവ് കിട്ടുന്ന നൂറ്റി പതിനെട്ട് ഏ എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്ന് ഈ സർക്കാർ നോർക്കണം അഭിപ്രായം പറയുന്നതിനെ തടയിടാൻ അതിന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി തടയിട്ടിരിക്കുന്നത് അഭിമാനകരമാണ് ആവേശകരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് വിമർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഉത്തമ കൂടി മുൻപോട്ട് പോകുന്നിടത്തോളം കാലം ഒരു വിമർശനത്തെയും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല വിമർശിക്കുക എന്നതൊരു തൊഴിലാണ് ഞങ്ങളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നിങ്ങളിങ്ങനെ കേസെടുക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇംഗ്ലണ്ടിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു വലിയൊരു തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പ് ഞാൻ വെളിയിൽ കൊണ്ടുവരുന്നു അവിടുത്തെ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഞാൻ ആരംഭിച്ച ഒരു ചെറിയ ഓൺലൈൻ പത്രം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഒരു തട്ടിപ്പ് ഞാൻ വെളിയിൽ കൊണ്ടുവരുന്നു ഈ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവന്നതോടെ അയാൾ അതുവഴി കോടികൾ ഉണ്ടാക്കാമെന്ന് മോഹിച്ചിരുന്നാണ് നടന്നില്ല അന്നും മുതൽ അയാൾ എന്നെ ശത്രുവായി പ്രഖ്യാപിച്ച് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഏതാണ്ട് പതിനാലു വർഷമായി എല്ലാ ദിവസവും അയാളുടെ ഫേസ്ബുക്കിൽ എനിക്കെതിരെ വ്യാജ കഥകളും വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കും അയാൾ എനിക്ക് കോൺഗ്രസിൻ്റെ നേതാവായെന്നോ ഇവിടെ വന്നോ അങ്ങോട്ട് പോയെന്നോ അവിടെ മത്സരിച്ചെന്നൊക്കെ പറയും അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വിശ്വാസമൊന്നുമില്ല ഇപ്പോൾ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇയാൾ എനിക്കെതിരെ കേസൊക്കെ നടത്തി ഒന്നിലും ആയിട്ട് വിജയിക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ പറഞ്ഞത് ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഇയാൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചില കോൺഗ്രസ് നേതാക്കന്മാരെ പിടിച്ച് ഒരു പരാതി കൊടുത്തു നിരവധി പരാതി അത് കൊടുത്തു എന്നും അയാൾ എനിക്കെതിരെ പരാതി കൊടുക്കുമായിരുന്നു പലതും ഏക്കാറില്ല പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ വിമർശിച്ചിട്ടില്ലാത്ത ഒരു ഉന്നതനെതിരെ ഒരു വാർത്ത കൊടുത്തതിനെ പക തീർക്കാൻ പഴയ പരാതികൾ പൊടി തട്ടിയെടുത്തപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു പരാതി ഈ മനുഷ്യനയച്ചതാണ് പരാതി എന്താണെന്ന് അറിയാമോ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ അധികാര തർക്കം തുടരുമ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ അന്ന് നീക്കം നടത്തുകയാണ് ചെന്നിത്തലയെ മാറ്റി അതായത് ആന്റണിയെ ഉമ്മൻചാണ്ടി വെട്ടിയതുപോലെ ഉമ്മൻചാണ്ടിയെ വെട്ടാൻ രമേശ് ചെന്നിത്തല നീക്കം നടത്തുമ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രമേശ് ചെന്നിത്തലയുടെ മോഹം നടക്കുകയില്ല ഇനി മുഖ്യമന്ത്രി ആയേ മതിയാവൂ എന്ന് വാശിയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന എം എൽ എമാരോടൊപ്പം ബി ജെ പിയിൽ പോയി ചേർന്നാൽ ബി ജെ പിയുടെ നേതാവായി മുഖ്യമന്ത്രിയാവാം ഇത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നൂറ്റി അൻപത്തിമൂന്ന് എ അതായത് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ് മതസ്പർദ്ധ വളർത്തുന്നതിനുള്ള എന്ന വകുപ്പിൽപ്പെടുത്തി കോൺഗ്രസ്സുകാരെ തമ്മി തല്ലിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ എനിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് വകുപ്പനുസരിച്ച് കേസെടുത്തു ഉന്നത ഇടപെടലിനെ തുടർന്ന് എന്നിട്ട് മണിമല സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ വീട്ടിൽ അന്വേഷിച്ചു എരുമേലിയിലെ ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ അമ്മ എന്തോ ചീത്ത വിളിച്ചു തീർച്ചയായിട്ടും അമ്മയോട് ഒന്ന് ജാമ്യമില്ല വാറൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും പറയും സി ഐ എന്നിട്ട് എന്നെ പൊക്കാൻ നടക്കരുത് കുറച്ചു കാലം ആലോചിച്ച് നോക്കിയേ ഈ ഇത്തരത്തിൽ നിയമത്തെ ദുരുപയോഗിക്കരുതേ എന്ന് കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ പോലീസുകാർക്ക് ഇത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരിക്കൽ കൂടി പറയുന്നു നിരവധി കേസുകളുണ്ട് ഓട്ടോ ശങ്കർ കേസിൽ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം പ്രസിദ്ധീകരിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ല പ്രൈവസി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കുന്ന ഫേസ്ബുക്കിൽ എഴുതിയാൽ പോലും പ്രൈവസി അല്ല ഇങ്ങനെ ഒരുപാട് ദർശനങ്ങൾ കോടതി പറ്റി പക്ഷേ ഇതൊന്നും നമ്മുടെ പോലീസിന് മനസ്സിലാവില്ല അതുകൊണ്ട് ഈ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു സൂചന ഒരു സന്തോഷം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി ജഡ്ജിമാർ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതി മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നല്ലേ സർക്കാരിനെയും അതിന്റെ ഭാഗമായിരിക്കുന്നവരെയും വിമർശിക്കുക എന്നത് പൗരന്റെ അവകാശമാണ് ആ പൗരന്റെ അവകാശത്തിൽ പെടുന്നതാണ് മാധ്യമപ്രവർത്തകരുടെ അവകാശവും അതാണ് ഭരണഘടനാ ശില്പികൾ മാധ്യമ പ്രവർത്തനത്തിന് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭരണഘടന എല്ലാ പൗരന്മാർക്കും കൊടുക്കുന്ന അവകാശം ഫ്രീഡം ഓഫ് പ്രസ്സിന് വേണ്ടി വേണമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ചർച്ച പ്രസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊരു പൗരനാണ് അതുകൊണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന എല്ലാ പൗരന്മാരുടെ അവകാശങ്ങളും ഫ്രീഡം ഓഫ് പ്രസ്സിൽ പെടും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ട ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് പ്രസ്സും ഒന്നാണെന്നാണ് ഭരണഘടന വിദഗ്ദ്ധന്മാർ അന്ന് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ പറഞ്ഞത് നമ്മുടെ പോലീസുകാർക്ക് ഇത് മനസ്സിലാവുന്നില്ല വകുപ്പൊന്നും ഇല്ലെങ്കിൽ അവർ കെ പി ആർ നൂറ്റി ഇരുപത് ഒ എന്ന് പറയുന്നതിന് വകുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ജാമ്യം കിട്ടും പക്ഷെ നമ്മൾ പുറകെ ഇറങ്ങി നടക്കണം ഞാൻ നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്നാൽ പോലും നൂറ്റി ഇരുപത് കാരണം ഇൻ്റർനെറ്റ് വഴി നിങ്ങൾ എന്ത് ചെയ്താലും അത് നൂറ്റി ഇരുപത് പോയാ അപ്പോൾ ജനാധിപത്യത്തെ ഇങ്ങനെ അവഹേളിക്കരുത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും സകല പോലീസുകാർക്കും സകല ഭരണകൂടങ്ങൾക്കും താക്കീത് നൽകിയിരിക്കുന്നു പൗരൻ്റെ ഈ അവകാശം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു രാജ്യദ്രോഹം പോലെയുള്ള കുറ്റങ്ങൾ ചുമത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു ദയവായി ഇനിയെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കേസെടുക്കരുതേ എന്ന് താണു താണുവീണ് അപേക്ഷിക്കുന്നു